നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിനംപ്രതി നടത്തിയിരുന്ന വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരുന്നത്. പ്രതിപക്ഷം ഉയർത്തിയിരുന്ന ആരോപണങ്ങൾക്ക് മറുപടി ഇല്ലാതെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ എംഎൽഎമാർ അടക്കം ആരോപിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി വന്ന വാർത്താ സമ്മേളനം തിങ്കളാഴ്ച മുതൽ പുനർ ആരംഭിക്കുകയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലാവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നിർത്തിയതിനെ കുറിച്ച് ദുർവ്യാഖ്യാനം വന്ന പശ്ചാത്തലത്തിലാണ് പത്രസമ്മേളനം നടത്തുന്നതിനെ കുറിച്ച് വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ദിവസേന കോവിഡ് അവലോകന യോഗം ചേർന്നിരുന്നു. തുടർന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തോടെ ഇനി മുതൽ വാർത്താ സമ്മേളനം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നത്. വാർത്താ സമ്മേളനം നിർത്തിയതിനെ തുടർന്ന് ഒട്ടേറെ വിമർശനങ്ങൾ തന്നെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഒടുവിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരെ രംഗത്തെത്തിയിരുന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞതിനാലാണ് ദിവസേനയുള്ള റിവ്യൂ മീറ്റിംഗ് നിർത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തോടെ ഇനി മുതൽ വാർത്താ സമ്മേളനം എല്ലാ ദിവസവും ഉണ്ടാകില്ലെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഇതേ തുടർന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന പ്രധാന വിഷയങ്ങൾ ഇതൊക്കെയാണ്. സ്പിംഗ്ലറും കെ എം ഷാജിയും അടക്കമുള്ള വിവാദ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഭയന്നാണ് മുഖ്യമന്ത്രി പതിവ് വാർത്താ സമ്മേളനം നിർത്തിയതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ കുറിപ്പ് ഇങ്ങനെയാണ്. കോവിഡ് 19 വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കേണ്ട വിഷയങ്ങളും ദൈനംദിനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ചർച്ച ചെയ്യുകയും അതിന്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ പറയുകയും എന്നത് പതിവായി മാറിയിരുന്നു. റിവ്യൂ യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. റിവ്യൂ യോഗം ചേരാത്ത ഞായറാഴ്ചകളിലും മറ്റും വാർത്താ സമ്മേളനങ്ങളും ഉണ്ടാകാറില്ലായിരുന്നു. കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി പുതിയ പോസിറ്റീവ് കേസുകളുടെ എണ്ണം കുറയുകയും രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. ലോക്ഡൌൺ ഫലപ്രദമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തലത്തിലുള്ള റിവ്യൂ യോഗങ്ങൾ ആവശ്യം വരുന്ന ഇടവിട്ട ദിവസങ്ങളിൽ മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ. മുഖ്യമന്ത്രിയുടെ റിവ്യൂ യോഗങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. തിങ്കളാഴ്ചയാണ് അടുത്ത റിവ്യൂ യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. കോവിഡ് 19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആ യോഗത്തിന് ശേഷം ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വേണ്ടതില്ല എന്ന് നിശ്ചയിച്ചത് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. പ്രതിപക്ഷ എംഎൽഎമാരായ വി ടി ബൽറാം, ഷാഫി പറമ്പിൽ, ടി സിദ്ദിഖ്, ശബരിനാഥൻ തുടങ്ങിയവരെല്ലാം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചതിനെ ട്രോളി രംഗത്തെത്തിയിരുന്നു. 6 മണി തള്ളു എന്ന് പറഞ്ഞാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളും അണികളും പരിഹസിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ പരിഹസിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ ആ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുന്നവരാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നടി മാല പാർവതി വരെ രംഗത്തെത്തിയിരുന്നു. കോവിഡ് എന്ന മഹാമാരിക്കെതിരെ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണെന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനം എന്നാണ് മാല പാർവതി അടക്കമുള്ളവർ കുറിച്ചത്. എന്തായാലും കേരളത്തിലെ എന്റർടൈൻമെന്റ് ചാനലിനേക്കാൾ കൂടുതലായി ആളുകൾ കണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. വൈകിട്ട് 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അന്ന് കൃത്യമായി ടി വിക്ക് മുമ്പിൽ, പ്രത്യേകിച്ച് മലയാളം ന്യൂസ് ചാനലുകൾക്ക് മുമ്പിൽ കുത്തിയിരുന്ന എന്തൊക്കെയാണ് ദിവസേനയുള്ള അപ്ഡേഷൻ എന്നറിയുവാൻ നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരുന്നത്. എന്തായാലും നമ്മളെ കരുതുവാൻ ഇനിയും ആളുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തിങ്കളാഴ്ച മുതൽ പുനർ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.